കുട്ടനാട്ടുകാർ യഥാർത്ഥ വലിയ ദുരിതത്തിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ കുട്ടനാട്ടിലേക്ക് നിങ്ങളുടെ പ്രതിനിധി എത്തിയില്ല എന്ന പരാതിയും പറഞ്ഞു കുട്ടനാട്ടിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധിയുണ്ട് കൈനകരിയിൽ മടവീഴ്ചയുണ്ടായി എന്ന വാർത്തയും വരുന്നു കൈനകരി കൃഷിഭവൻ പരിധിയിലെ കൂലിപ്പുരയ്ക്കൽ പാടശേഖരത്തിലാണ് ഇന്നലെ രാത്രി മടവീണത് കൃഷി ഇല്ലാതിരുന്നത് കൊണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായില്ല എന്നും മനീഷ് മഖിവാൽ കുട്ടനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്ത് നിരവധി വീടുകൾ ചിലപ്പോൾ വെള്ളത്തിലാകും റൂട്ടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് എടർത്തുവായിൽ നിന്നുള്ള രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തിവെച്ച കാര്യം നേരത്തെ പറഞ്ഞു കുട്ടനാട്ടിൽ നിന്ന് മനീഷ് മഖിവാൽ ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് ഈ യഥാർത്ഥത്തിലെ എന്ത് വേനലായാലും മഴയായാലും കുട്ടനാട്ടുകാർക്ക് കണ്ണീർ കാലം എന്ന് പറയുന്ന പോലെയാണ് മഴ വന്നു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടി കൂടും എന്നുള്ളതാണ് മടവീഴ്ച ഉണ്ടായതിനു ശേഷം കുട്ടനാട്ടിൽ എന്താവും സ്ഥിതി എസ് കെ എൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈവ് ചെയ്ത സമയത്ത് ഒരു ഇവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ജീവിതം തവളയെ പോലെയാണെന്നാണ് അത് മാസം വെള്ളത്തിലും ആറ് മാസം കരയിലും ജീവിക്കേണ്ട ഗതികേടിലാണെന്നായിരുന്നു ഒരു സ്ത്രീ പ്രതികരിച്ചത് ഇത് കുട്ടനാട്ടിലെ ഒരു റോഡാണ് കണ്ടാൽ തോന്നും ഇതൊരു വയലാണെന്നോ അല്ലെങ്കിൽ ഇതൊരു തോടാണെന്നോ തോന്നും പക്ഷേ ഇത് കുട്ടനാട്ടിലൊരു റോഡാണ് ഞാൻ നിൽക്കുന്നത് കുട്ടനാട്ടിൽ കുട്ടനാട്ടിൻ്റെ മധ്യ കേന്ദ്രമായിട്ടുള്ള മങ്കൊമ്പിലാണ് മങ്കൊമ്പ സിവിൽ സ്റ്റേഷൻ പാലം കയറി ഇറങ്ങി വരുന്ന സമയത്ത് കാണുന്ന ദൃശ്യങ്ങളാണ് ഇത് ഇവിടെ വീടുകളിലൊന്നും കാറുകളോ ഇരു നാല് ചക്ര വാഹനങ്ങളോ അങ്ങനൊന്നും ഇടാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് രാത്രി ഏത് സമയത്താണ് വെള്ളം കയറി വരിക ജലനിരപ്പ് ഏത് സമയത്താണ് നെടുമുടി ആറ്റിലോ വേമ്പനാട്ട് കായലിലോ ക്രമാതീതമായി ഉരുക എന്ന് പറയാൻ സാധിക്കില്ല രാവിലെ എഴുന്നേറ്റ് നോക്കാന്നേരം ചിലപ്പോൾ കാർ അടക്കം ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടത് മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിൻ്റെ മുകളിൽ കാണാം ഇതുപോലെ വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുകയാണ് ഇനി മഴ കനക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പാലങ്ങളുടെ മേ മുകളിലായിരിക്കും ആളുകൾ ഈ രീതിയിൽ കാറുകൾ വെക്കുക എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈനകരി കൂലിപ്പുരയ്ക്കൽ പാടശേഖരത്തിലാണ് ഇന്നലെ ഇന്ന് പുലർച്ചെയാണ് എന്ന വിവരമാണ് പുറത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് വള്ളത്തിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ അവിടെ പാടശേ ശേഖരത്തിൽ കൃഷി ഉപേക്ഷിച്ച പാടശേഖരമായതുകൊണ്ട് വലിയ നാശനഷ്ടമില്ല പക്ഷേ അവിടെയുള്ള നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇത് കുട്ടനാട്ടിലെ ഈ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു വീടിൻ്റെ അവസ്ഥയാണ് വീട്ടിലെ ആളുകളൊക്കെ തന്നെ അപ്പോൾ മറ്റെങ്ങോ മാറി താമസിക്കാനായി പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരുടെ പ്ര ഈ പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ആളുകളൊക്കെ തന്നെ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ നേരത്തെ എസ് കെ നോട്ട് ക്യാമ്പിൻ്റെ എണ്ണം പറഞ്ഞിരുന്നു ഇരുപത്തിയൊന്ന് ക്യാമ്പുകൾ ജില്ലയിലാകെയുണ്ട് അതിൽ കുറ്റനാട്ടിൽ നിരവധി ക്യാമ്പുകളുണ്ട് ആറ് ക്യാമ്പ് കുട്ടനാട്ടിൽ മാത്രം കുട്ടനാട് താലൂക്കിൽ മാത്രം ആറ് ക്യാമ്പുകൾ സ്കൂളാക്കിയിട്ടുണ്ടെന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ജലനിരപ്പ് വേമ്പ്രാട്ടുകായൽ ഉയർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ അന്ധകാരനഴി പൊഴി മുറിച്ചത് തോട്ടപ്പള്ളി പൊഴി നേരത്തെ തന്നെ മുറിച്ചിരുന്നു അപകടനിലേക്ക് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് കോട്ടയം ജില്ലയിലടക്കം പെയ്ത മഴ അല്ലെങ്കിൽ കിഴക്കൻ മേഖലയിൽ പെയ്ത കിഴക്കൻ വെള്ളം ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കുട്ടനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഈ രീതിയിൽ വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യം ഉണ്ടാകും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ആലപ്പുഴയിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട് ഈ മൺകൊമ്പിലുമൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ദൃശ്യങ്ങളും വാർത്തകളും നമുക്ക് പങ്കുവെക്കാൻ കഴിയും എസ് കെ ഓക്കെ മനീഷ് മോഹിബാലാണ് കുട്ടനാട്ടിൽ നിന്ന് നമുക്കിപ്പം ചേർന്ന് കുട്ടനാട്ടുകാരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അധികാരികളെ ആലോചിച്ച് തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷേ കുട്ടനാട്ടുകാരുടെ ദുരിതം ഓരോ മഴക്കാലത്തും കൂടി വരുന്നതേയുള്ളൂ എന്നത് ദുഃഖകരമായ മറ്റൊരു സത്യം കുട്ടനാട്ടിൽ നിന്ന് പല ആളുകളും താമസം മാറ്റുകയാണോ എന്ന് പോലും സംശയം തോന്നി ഞാൻ ഒരാളോട് ചോദിച്ചൊരു കുട്ടനാട്ടുകാരനോട് ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നാണ് അദ്ദേഹം തിരിച്ച് ചോദിച്ചത് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ